മലമ്പുഴയിൽ നിയമ മോഡൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന സംശയം ഉടലെടുത്തിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് മലമ്പുഴ എന്ന മണ്ഡലം കേൾക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ കേരളീയരുടെ മനസ്സിൽ ഓടിയെത്തുന്ന മുഖം വിഎസ് അച്യുതാനന്ദന്റേതാണ്. കഴിഞ്ഞ രണ്ട് തവണയായി മലമ്പുഴ മണ്ഡലത്തിലെ ജനകീയ വിജയം ആഘോഷിച്ച വിഎസ് അച്യുതാനന്ദൻ ഇക്കുറി മണ്ഡലത്തിൽ നിന്ന് മാറുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായി ഇടതുപക്ഷം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ വിഎസിന്റെ അസാന്നിധ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് ബിജെപിയുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് ഇക്കുറി യുഡിഎഫിന്റെ സീറ്റ് ധാരണ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ മലമ്പുഴ മണ്ഡലം ഇക്കുറി ഭാരതീയ ജനതാദൾ പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് യുഡിഎഫ്. കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു. രണ്ടാം സ്ഥാനത്ത് വന്നിരുന്ന ഈ മണ്ഡലത്തിൽ ഇക്കുറി യുഡിഎഫിന്റേത് ഒരു ഓലപ്പാമ്പ് സ്ഥാനാർത്ഥി. അതായത് ഭാരതീയ ജനതാദൾ പ്രസിഡന്റായ ജോൺ എ ജോണിനാണ് ഇപ്പോൾ ഈ സീറ്റ് യുഡിഎഫ് നൽകിയിരിക്കുന്നത്. 10 വോട്ട് തികച്ചില്ലാത്ത ഒരു പാർട്ടിക്ക് യുഡിഎഫ് മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയ ഒരു സീറ്റിൽ അല്ലെങ്കിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും 2016 നേമത്ത് ഇത്തരത്തിൽ സുരേന്ദ്രൻ പിള്ളയെ കൊണ്ടുവന്നിറക്കിയ കഥയാണ് ഓർമ്മ വരുന്നത്. കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത് ഇടതു പാർട്ടികളിൽ നിന്നല്ല, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ. അതായത് ഈ മണ്ഡലത്തിലൂടെ രമേശ് ചെന്നിത്തല അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഒരുങ്ങുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായിട്ടുണ്ട്. അത് തോന്നാൻ കാരണം എലത്തൂർ മണ്ഡലം ചോദിച്ചു വന്ന ഭാരതീയ ജനതാദളിന് നിങ്ങൾ മലമ്പുഴയിൽ മത്സരിച്ചോളൂ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞുവിട്ടത് എന്തിന്റെ പേരിലാണ്? വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസുകാർ പരസ്യമായി രാജിവെച്ചതിന് ശേഷം മത്സരിക്കുമെന്നുള്ള വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഒരു തരത്തിലും അഡ്രസ് ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പ്രമുഖ മണ്ഡലത്തിൽ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ഈ രണ്ടാംകിട രാഷ്ട്രീയം ഈ നാട് കുറെ കാലമായി കാണുന്നതാണ്. നിങ്ങൾ പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷവും ബിജെപിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നാട്ടുകാർക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ഭാരതീയ ജനതാദളിന്റെ സ്ഥാനാർത്ഥിയെ മാറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ പരിഗണിച്ചില്ലെങ്കിൽ രണ്ട് പേരാണ് പ്രമുഖമായി അവിടെ പരിഗണിക്കുന്നത്. ഒന്ന് KPCC നിർവാഹക സമിതി അംഗമായ കുമാരസ്വാമിയുടെ പേരും മറ്റൊരു പ്രാദേശിക നേതാവിന്റെ പേരുമാണ് നിലവിൽ ഈ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട DCCക്കും KPCC നേതൃത്വത്തിനും കത്ത് നൽകിയിരുന്നത്. എന്നാൽ ആര് കേൾക്കാൻ ആര് പറയാൻ? മറ്റു ചില ആവശ്യങ്ങളുണ്ടല്ലോ. അതായത് മലമ്പുഴയിൽ സഹായിക്കാം, പകരം നിങ്ങൾ പാലക്കാടും കോഴിക്കോടും കണ്ണൂരും സഹായിക്കണമെന്നുള്ള തിരിച്ചുള്ള നിർദ്ദേശം നൽകിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ BJP യുടെ A+ കാറ്റഗറിയിൽ പെടുന്ന ഒരു മണ്ഡലമാണ്. സി കൃഷ്ണകുമാറാണ് മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചത്. 27,000 പരം വോട്ടുകൾക്ക് തോൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ മണ്ഡലത്തിൽ മുൻ KSU അധ്യക്ഷനായ VS ജോയിയാണ് UDF കളത്തിലിറക്കിയിരുന്നത്. 33,000 പരം വോട്ട് മാത്രമാണ് അദ്ദേഹം പിടിച്ചത്. എന്നാൽ ലോക്സഭയിലെത്തുമ്പോൾ 47,000 പരം വോട്ട് മലമ്പുഴ മണ്ഡലത്തിൽ മാത്രം UDF പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത രീതിയിലുള്ള വോട്ട് പിടിക്കുന്ന സാഹചര്യം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോ UDFന് പൊതുവെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മലമ്പുഴ എന്ന് പറയുന്നത്. രൂപീകരണ കാലം തൊട്ട് ഈ മണ്ഡലത്തിൽ ഇടത് കോട്ട മാത്രമായി നിലകൊള്ളുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ഇതുവരെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയും മനസ്സ് തുറന്നു കൊടുത്തിട്ടില്ല എന്നൊരു മണ്ഡലത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്ത് തെളിവാണ് വേറെ വേണ്ടത്? നിയമത്തെ നമ്മൾ കണ്ടതാണ്. പല അർഹതപ്പെട്ടവരെയും വെട്ടിയിട്ട് V സുരേന്ദ്രൻ പിള്ളയെ അവസാന നിമിഷം രമേശ് ചെന്നിത്തല കൈപിടിച്ചു കൊണ്ടുവന്ന് നിയമത്താക്കി കൊടുത്തു. അതായത് BJPക്ക് വേണ്ടിയുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുകയാണ് അന്ന് ചെയ്തത്. സമാനമാണ് ജോൺ എ ജോൺ എന്ന സ്ഥാനാർത്ഥിയെ ഇപ്പോൾ മലമ്പുഴയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ജയിക്കാമെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പ്രഭാകരൻ അവിടെ മത്സരിക്കുന്നുണ്ട്. പ്രഭാകരനെ സംബന്ധിച്ച് ചെന്നിത്തല ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി. ഒരുപക്ഷെ VS അച്യുതാനന്ദനേക്കാളും നല്ല ജനകീയ പിന്തുണ ആ മണ്ഡലത്തിലുള്ള പ്രാദേശിക നേതാവാണ് പ്രഭാകരൻ. അത്രത്തോളം ജനകീയനാണ്, അത്രത്തോളം ശക്തമായി ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്, അത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ നെറുകേട് ജനങ്ങളോട് തുറന്നു കാട്ടിയിട്ടുണ്ട്.
അതിനുവേണ്ടിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എവരെങ്കിലൊക്കെ ഒരു നിയമത്തിന്റെ പേര് കാട്ടി ഉയർത്തിക്കാട്ടിയിട്ട് നിങ്ങൾ മറ്റു പലയിടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അർഹതപ്പെട്ട പലരുടെയും പേര് വെട്ടുന്നു? ഈ പറയുന്ന ഭാരതീയ ജനതാദൾ നേതാവ് ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങൾക്ക് ഈ സീറ്റൊന്നും നിർബന്ധമില്ല, എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി, എലത്തൂരെങ്കിൽ എലത്തൂര്, അല്ല മലമ്പുഴയെങ്കിൽ മലമ്പുഴ, എവിടെയെങ്കിലും ഒന്ന് മത്സരിച്ചോളാൻ വയ്യാ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു രീതിയിൽ വരുമ്പോൾ നിങ്ങൾ ബി ജെ പിക്ക് ഒരു സൗകര്യമൊരുക്കുന്ന രീതിയിലേക്ക് എലത്തൂർ ചോദിച്ച ആൾക്ക് നിങ്ങൾ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരാളെ അയച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെ കേരള ജനത തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ്. അവിടുത്തെ പ്രാദേശിക നേതൃത്വം മുഴുവൻ രാജിവെക്കാൻ നിൽക്കുകയാണ്. അത് മണ്ഡലം കമ്മിറ്റി ആയിക്കോട്ടെ, ബൂത്ത് കമ്മിറ്റി ആയിക്കോട്ടെ, രണ്ടു ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമുണ്ടായില്ലെങ്കിൽ അടപടലം, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിട്ട് മറ്റ് രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുമെന്ന് അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ജോണും പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഇവിടെ തന്നെ മത്സരിക്കണമെന്ന് ഒരു താല്പര്യമില്ല, വേറെ ഏതെങ്കിലും സീറ്റ് തന്നാൽ ഞാൻ അങ്ങോട്ട് മാറിക്കൊള്ളാം എന്നുള്ളത്. അപ്പോ ചെന്നിത്തല നിർബന്ധിച്ചയച്ചതാണ്. ചെന്നിത്തലയുടെ ഈ രാഷ്ട്രീയ കുബുദ്ധി തന്നെയാണ് ഈ നാട് ഏറെക്കാലമായി വിരൽ ചൂണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള ചില ചരടുവലികൾ നടത്തുന്നത് മറ്റാർക്കും മനസ്സിലാകില്ല, പൂച്ച പാല് കണ്ണടച്ച് കുടിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തനമെന്ന് കരുതിയാൽ ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരൊന്നും അല്ല ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിങ്ങൾ കളിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പാലക്കാട് ജയിക്കണം, നിങ്ങൾക്ക് കോഴിക്കോട് ജയിക്കണം, നിങ്ങൾക്ക് കണ്ണൂർ ജയിക്കണം. ഈ ഒരു മണ്ഡലത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ബാക്കി മൂന്നിടത്ത് തിരിച്ചും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമെന്നുള്ള ഒരു ഉടമ്പടി നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നിങ്ങൾ ഈ സീറ്റിനെ വിറ്റു എന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. ഇതിനേക്കാൾ വളരെ ആക്ഷേപം ഉന്നയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാരെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, അപ്പുറത്ത് ഇത് കണ്ടില്ലേ, പ്രതിഷേധം കണ്ടില്ലേ, യു ഡി എഫിന് ഒരാൾക്ക് ഒരു സീറ്റ് കൊടുത്തു എന്നുള്ള നിലയ്ക്കൊക്കെ നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം. അത് കോൺഗ്രസിന് ഉറപ്പായ സീറ്റ് നിങ്ങൾ കൊടുക്കൂ, അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സീറ്റ് കൊടുക്കൂ. ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദുർബല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ അയച്ചിട്ട് നിയമം ഞങ്ങൾ ഇതാ തിരിച്ചു പിടിക്കാൻ പോകുന്നേ എന്നുള്ള ഒരു പ്രചരണമൊക്കെ നടത്തുന്നത് ഉളുപ്പില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ? നിങ്ങൾ ആരുടെ കണ്ണിലാണ് ഈ പൊടിയിടാൻ ശ്രമിക്കുന്നത്? ഇത്തരം നെറുകെട്ട രാഷ്ട്രീയം കൊണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ അധികം ആയുസുണ്ടാകില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വളർത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തും. നിങ്ങൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ വളർത്താനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം പ്രവർത്തനങ്ങളെ കണ്ണുംപൂട്ടി നിങ്ങൾക്ക് അങ്ങ് നടപ്പാക്കാമെന്നൊന്നും കരുതരുത്. അത് കൃത്യമായി ഇന്നത്തെ സംവിധാനങ്ങളിലൂടെയും ഇന്നത്തെ സാമാന്യ ബോധമുള്ള പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ, അണിയറ പ്രവർത്തകരായിക്കോട്ടെ, തുറന്നു കാട്ടി വലിച്ചു കീറി നിങ്ങളെ ചുവരിലൊട്ടിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനം മാറ്റാതെ നിന്ന് നോക്കൂ. പാർട്ടി പ്രവർത്തകരുടെ ആർജവം നിങ്ങൾക്ക് കാണാം. അവിടെ അന്തസ്സുള്ള പാർട്ടിക്കാരുണ്ട്, ഇറങ്ങി നിന്ന് പറയുകയാണ് ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ പാർട്ടി വിടാൻ അവർ ഒരുക്കമാണ്. അവർ സേവ് കോൺഗ്രസ് എന്ന ഫോറത്തിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തും, അത് കൈപ്പത്തിയിൽ തന്നെ നിർത്തി മത്സരിപ്പിക്കുമെന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അന്തസ്സുള്ള പാർട്ടിക്കാരാണ് അവിടെയുള്ള കോൺഗ്രസ്സുകാർ, നിങ്ങളെപ്പോലെ രാഷ്ട്രീയ നെറുകേട് കാണിക്കുന്നവരല്ല എന്ന് പിന്നെയും പിന്നെയും വെളിവാകുകയാണ്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം അല്ലെങ്കിൽ നെറുകേടിന്റെ രാഷ്ട്രീയങ്ങൾ വച്ച് അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് ചെന്നിത്തല മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വളർത്താനാണ് നിങ്ങളുടെ ചുമതലയെങ്കിൽ ആ പ്രവർത്തനം നിങ്ങൾ മാന്യമായി നടത്തും. നിങ്ങൾ കുറച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ആളായി നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നതന്നെ ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ്. ഒന്ന് രണ്ടു പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ആക്ഷേപമുള്ളത് കോൺഗ്രസിനുള്ളിലെ ബി ജെ പി ഗ്രൂപ്പ് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതുകൊണ്ട് ചെന്നിത്തല അതിനെ പിന്നെയും പിന്നെയും സാധൂകരിക്കാതെ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ജനങ്ങളെ നിയമം എന്നൊരു ഗിമ്മിക്സ് കാണിച്ച് കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഇവിടെയെങ്കിലും മാന്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. മലമ്പുഴയിലല്ല, എവിടെ വേണോ കോൺഗ്രസ് തോൽക്കൂ അല്ലെങ്കിൽ ജയിക്കൂ, നിങ്ങൾ അന്തസ്സായി തോൽക്കണം, അന്തസ്സായി ജയിക്കണം. അതാണ് രാഷ്ട്രീയം. അല്ലാതെ ചില ഗിമ്മിക്സ് പരിപാടിയും അണ്ടർഗ്രൗണ്ടിലുള്ള രാഷ്ട്രീയമൊക്കെ നടത്തി ജയിച്ചു കയറിക്കളാം, ചുളുവിന് എന്റെ കാര്യം കണ്ടുകളയാമെന്നൊക്കെ രമേശ് ചെന്നിത്തല ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികകാലം ഇതൊന്നും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ലെന്ന് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ബോധ്യപ്പെടുത്തുന്ന കാലം വിദൂരമല്ലെന്ന് ബഹുമാനപ്പെട്ട ചെന്നിത്തല അറിയുന്നത് നല്ലതായിരിക്കും.